നമസ്കാരം. വാക്ക് മർവാക്കിലേക്ക് സ്വാഗതം. ഇടതുമുന്നണിയുടെ തുടർഭരണമെന്ന ചരിത്ര നിമിഷത്തിന് നമ്മൾ സാക്ഷ്യം വഹിച്ചു കഴിഞ്ഞു. മുഖ്യമന്ത്രി ഉൾപ്പെടെ 21 അംഗ മന്ത്രിമാരാണ് ഇനി മുതൽ 5 വർഷക്കാലം നമ്മെ നയിക്കുക. ഈ മന്ത്രിസഭയിൽ ഒരു പ്രത്യേകതയുണ്ട്. ഇതിൽ അംഗങ്ങളായ രണ്ട് പേർ വർഷങ്ങൾക്ക് മുമ്പ് 1996 നയനാർ മന്ത്രിസഭയിൽ അംഗങ്ങളായിരുന്നവരാണ്. വൈദ്യുതി മന്ത്രിയായിരുന്ന പിണറായി വിജയനും പട്ടികജാതി പട്ടികവർഗ മന്ത്രിയായിരുന്ന കെ രാധാകൃഷ്ണനും. അതിൽ പിണറായി വിജയൻ ഇപ്പോൾ മുഖ്യമന്ത്രിയും കെ രാധാകൃഷ്ണൻ ഇപ്പോൾ ദേവസ്വം മന്ത്രിയുമാണ്. സ്വാഭാവികമായും അത്രയും വർഷത്തെ സീനിയറായ ദേവസ്വം മന്ത്രി ഈ മന്ത്രിസഭയിൽ ഒരുപക്ഷെ രണ്ടാമൻ എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കാവുന്ന ശ്രീ കെ രാധാകൃഷ്ണനാണ് ഇന്ന് വാക്കുമറുവാക്കിൽ നമ്മോടൊപ്പമുള്ളത്. സ്വാഗതം സാർ. വർഷങ്ങൾക്ക് മുമ്പ് 96 താങ്കൾ മന്ത്രിയായപ്പോൾ, ഏകദേശം 20-25 വർഷങ്ങൾക്ക് മുമ്പ്, അന്ന് വളരെ ചെറുപ്പമായിരുന്നു. ഈ ഒരു ഗ്യാപ്പിന് ശേഷം വീണ്ടും രണ്ടാം മുഴം. പക്ഷെ ആ ഒരു സമയമല്ല ഇപ്പോൾ. കാലം ഒരുപാട് മാറി, ടെക്നോളജിയും ഒക്കെ ഒരുപാട് മാറി, മനുഷ്യൻ്റെ ചിന്തയും ഒക്കെ മാറി. അതോടൊപ്പം തന്നെ നമ്മൾ കേട്ട് കേൾവി പോലുമില്ലാത്ത ഒരു മഹാമാരി അതിജീവിക്കാൻ മല്ലിട്ടുകൊണ്ടിരിക്കുന്നു. എങ്ങനെ താരതമ്യം ചെയ്യുന്നു 25 വർഷത്തെ അന്നത്തെ മന്ത്രി പ്രവേശനവും വർഷങ്ങൾക്ക് ശേഷമുള്ള ഈ രണ്ടാം പ്രവേശനവും? 25 വർഷത്തെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് വലിയൊരു കാലഘട്ടമാണ്. 25 വർഷം മുമ്പുണ്ടായിരുന്ന, നേരത്തെ പറഞ്ഞ പോലെ തന്നെ, അന്നത്തെ സാമൂഹ്യ വ്യവസ്ഥയല്ല ഇപ്പോൾ. നമ്മുടെ സമൂഹം വല്ലാതെ മാറിപ്പോയിട്ടുണ്ട്. ഞാനും നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ, നമ്മുടെ ബഹുമാനായ മുഖ്യമന്ത്രി പിണറായി വിജയനും അന്ന് നയനാർ മുഖ്യമന്ത്രിയായിരുന്ന മന്ത്രിസഭയിൽ അംഗങ്ങളായിരുന്നു. അന്ന് 14 മന്ത്രിമാരാണ് ആകെ ഉണ്ടായിരുന്നത്. അന്നത്തെ സംവിധാനങ്ങളും ഇന്നത്തെ സംവിധാനവും വലിയ രീതിയിലുള്ള വ്യത്യാസം വന്നു. നേരത്തെ പറഞ്ഞില്ല, ശാസ്ത്ര സംഗീത രംഗത്ത് വലിയ കുതിച്ചുചാട്ടമുണ്ടായി. ഞങ്ങളൊന്നും മന്ത്രിയാകുമ്പോൾ മൊബൈൽ പോലും ഉണ്ടായിരുന്നില്ല. മൊബൈലൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ, എനിക്ക് തോന്നുന്നത്, 98-ഓടുകൂടിയാണ് മൊബൈൽ മന്ത്രിമാർക്ക് ലഭിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള സംവിധാനങ്ങളൊന്നും ഇല്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് മന്ത്രിയാവാൻ കഴിഞ്ഞത്. തീർച്ചയായിട്ടും ആ മന്ത്രിസഭ നയനാരും അതുപോലെ തന്നെ സഹോ ടി കെയും സഹോ ബേബി ജോണും സഹോ ചന്ദ്രശേഖരൻ നായരും സഹോ ശിവദാസ മേനോനും സഹോ സുശീലാ ഗോപാലും അതുപോലെ ശ്രീമാൻ പി ആർ കുറുപ്പ് അതുപോലെ എ സി ശ്രീമദാസ് അതുപോലെ തന്നെ പറഞ്ഞ പോലെ പിണറായി സഹോ പിണറായി വിജയൻ അതുപോലെ സഹോ വി കെ രാജൻ സഹാവ് പി കെ ഇസ്മീൽ തുടങ്ങിയ അങ്ങനെ ഉള്ള നേതാക്കളുടെ ഇടയിലേക്കാണ് അന്ന് വളരെ പ്രായം കുറഞ്ഞ് ഞാൻ കടന്നു വരുന്നത്. പക്ഷേ ഇവരെല്ലാം എനിക്ക് വലിയ പ്രചോദനമാണ് നൽകിയത്. വലിയ രീതിയിലുള്ള സംഭാവനകൾ അവരിൽ നിന്നും ലഭിക്കുകയുണ്ടായി. അപ്പോൾ അന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രിയായിരുന്ന സഹോ പിണറായി ഇന്നിപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, ഇന്നല്ല, 2016 മുതൽ നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തോടൊപ്പം വീണ്ടും മന്ത്രിസഭയിൽ പ്രവർത്തിക്കാൻ കഴിയുന്നു എന്നുള്ളത് ഏറെ സന്തോഷമുള്ള കാര്യമാണ്. പറഞ്ഞ പോലെ പുതിയ കാലഘട്ടമാണ്, പുതിയ ചിന്തകളാണ്. നമ്മുടെ ലോകവും നമ്മുടെ രാജ്യവും നമ്മുടെ സംസ്ഥാനവും നമ്മുടെ മനുഷ്യൻ്റെ ഓരോരുത്തരുടെയും മനസ്സും മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു അന്തരീക്ഷം തികച്ചും വ്യത്യസ്തമാണ്. 1996 2021 തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഈ കാലഘട്ടത്തിനനുസരിച്ച് കൊണ്ട് പ്രവർത്തിക്കുക എന്നതാണ്. സ്ഥാനാർത്ഥി പട്ടികയിൽ താങ്കളുടെ പേര് കേട്ടപ്പോൾ മുതൽ എല്ലാവരും പറഞ്ഞതാണ്, ഈ തുടർ ഭരണം ലഭിക്കുകയാണെങ്കിൽ ശ്രീ പിണറായി വിജയന് മന്ത്രിയായി ഒരു സുപ്രധാന വകുപ്പ് തന്നെ തരാൻ വേണ്ടി തന്നെയാണ് താങ്കളെ സ്ഥാനാർത്ഥിയാക്കിയതെന്ന്. ശരിക്കും ദേവസ്വം വകുപ്പ് അപ്രതീക്ഷിതമായി കിട്ടിയതല്ലേ? എൻ്റെ ജീവിതത്തിൽ പാർട്ടി തീരുമാനിക്കുന്ന ഓരോ കാര്യങ്ങളും അപ്രതീക്ഷിതമായിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഞാൻ 90 ഡിസംബറിൽ പെട്ടെന്ന് വിളിച്ചിട്ടാണ് എന്നോട് ജില്ലാ കൗൺസിലേക്ക് മത്സരിക്കണമെന്ന് പറഞ്ഞത്. അത് അപ്രതീക്ഷിതമായിരുന്നു. 96 എന്നോട് അസംബ്ലിയിലേക്ക് മത്സരിക്കണമെന്ന് പറഞ്ഞു. അതും അപ്രതീക്ഷിതമായിരുന്നു. 96 ജയിച്ച ഉടനെ തന്നെ മന്ത്രിയാണെന്ന് പാർട്ടി തീരുമാനിച്ചു. അതും അപ്രതീക്ഷിതമായി, കാരണം എനിക്ക് മുൻകാല പരിചയമൊന്നും ഉണ്ടായിരുന്നു.
ഞാൻ വീണ്ടും മത്സരിച്ചപ്പോൾ അസംബ്ലിയിൽ പ്രതിപക്ഷ ചീഫായി രണ്ടായിരത്തി ആറിൽ മത്സരിച്ച് ജയിച്ചു കഴിഞ്ഞപ്പോഴാണ് എന്നെ കേരള നിയമസഭാ സ്പീക്കറാക്കാൻ തീരുമാനിച്ചത് അതും അപ്രതീക്ഷിതമാണ് കാരണം എന്നേക്കാൾ എൻ്റെ അന്നത്തെ പ്രായത്തിനേക്കാൾ കൂടുതൽ കാലം അസംബ്ലിയിലിരുന്ന നേതാക്കളായിരുന്നു അന്ന് അസംബ്ലിയിൽ അപ്പോൾ സ്വാഭാവികമായിട്ടും ആ സ്പീക്കർ പദവിയിലേക്ക് വരുന്നത് അപ്രതീക്ഷിതമായിരുന്നു പിന്നെ രണ്ടായിരത്തി പതിനാറിൽ എന്നെ ഞാൻ തെരഞ്ഞെടുപ്പ് മത്സരിച്ചില്ല പാർട്ടി ഉടനെ തന്നെ എന്നെ തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി ആക്കിയാണ് അതും അപ്രതീക്ഷിതമാണ് പിന്നീട് പാർട്ടി സെൻട്രൽ കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുത്തതും അപ്രതീക്ഷിതം തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് ഞാൻ മത്സരിക്കാതെ സംഘടനാ രംഗത്ത് പ്രവർത്തിക്കുകയായിരുന്നു അപ്പോൾ പാർട്ടി ഏൽപ്പിച്ച സംഘടനാ പ്രവർത്തനങ്ങൾ വിവിധ ജില്ലകളിൽ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു വിവിധ വർഗ്ഗഭേദ സംഘങ്ങളുടെ പ്രവർത്തനം സംഘടിപ്പിക്കുക അപ്പോൾ ആ ആദ്യഘട്ടത്തിൽ ഞാൻ മത്സരിക്കത്തില്ല എന്ന നിലപാട് തന്നെയായിരുന്നു പിന്നീടാണ് മത്സരിക്കണമെന്നുള്ള നിർബന്ധം വന്നത് അപ്പോഴാണ് വീണ്ടും അഞ്ചാം തവണയും ചേലക്കത്ത് നിന്നും മത്സരിച്ചത് മത്സരിച്ച് കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും വലിയ ഭൂരിപക്ഷത്തിൽ ചേലക്കത്തിലെ ജനങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു കാരണം ഞാൻ വളരെ ചെറുപ്പം മുതൽ തന്നെ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ചിട്ടുണ്ട് അവരുമായിട്ട് കൂടുതൽ അടുത്ത് ഇടപഴകാനും അവരുടെ പ്രശ്നങ്ങൾ ഇടപെടാനൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കക്ഷി രാഷ്ട്രീയ ജാതിമത ചിന്താഗതിക്ക് അതീതമായിക്കൊണ്ട് ജനങ്ങളുമായിട്ടുള്ള ബന്ധമുണ്ട് അതുകൊണ്ടായിരിക്കും വലിയ ഭൂരിപക്ഷത്തിൽ ജനങ്ങൾ എന്നെ തിരഞ്ഞെടുത്തത് പിന്നെ തിരഞ്ഞെടുക്കപ്പെട്ട വേദി ഉപയോഗിച്ചുകൊണ്ട് നാടിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി പരമാവധി ശ്രമിച്ചിട്ടുണ്ട് അതും തിരിച്ചറിഞ്ഞ ജനങ്ങളാണ് വിജയിപ്പിച്ചത് അപ്പോൾ പാർട്ടി അപ്രതീക്ഷിതമായിട്ടാണ് ഓരോ കാര്യങ്ങളും എന്നെ ഏൽപ്പിച്ചത് ഇപ്പോഴും ഏൽപ്പിച്ചിരിക്കുന്നത് അങ്ങനെയാണ് ഇപ്പോൾ പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമ വകുപ്പും അതുപോലെ തന്നെ ദേവസ്വം വകുപ്പും പാർലമെൻ്റ് അഫയേഴ്സും ആണ് ഏൽപ്പിച്ചിരിക്കുന്നത് നേരത്തെ പറഞ്ഞതിലൊരു ചെറിയ ഇതുണ്ട് ഞാൻ 96 മന്ത്രിയായപ്പോൾ പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക യുവജനക്ഷേമ വകുപ്പ് മന്ത്രിയായിരുന്നു അപ്പോൾ പാർലമെൻ്ററി അഫയേഴ്സും ദേവസ്വം വകുപ്പും കൂടി അതിൽ കൂട്ടിച്ചേർത്തു യുവതി ശബരിമല യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഈ തൊട്ടാൽ പൊള്ളുന്ന വകുപ്പായി ദേവസ്വം വകുപ്പ് മാറിയിരിക്കുകയാണ് അത് നമ്മൾ ഉണ്ടാക്കുന്നതല്ലേ നമ്മൾ ഉണ്ടാക്കുന്ന പ്രശ്നമാണ് നമ്മളാരും അതിൽ പിന്നെ തലയിടാതിരുന്നു കഴിഞ്ഞാൽ അതങ്ങനെ നടന്നു പോകും ഇതെല്ലാം അനാവശ്യമായിട്ടുള്ള വിവാദങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നതുകൊണ്ടാണ് സംഭവിക്കുന്നത് സത്യത്തിൽ അത് വിവാദമാക്കേണ്ട ആവശ്യമില്ലല്ലോ അത് അതിൻ്റെ വഴിക്കങ്ങ് പോകട്ടെ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് വിവാദമല്ലാതാവുകയും അവ അത് വിവാദമാക്കുന്നതിൻ്റെ പിന്നിൽ വെസ്റ്റേൺ ഇൻഡസ്ട്രികളുണ്ട് ആ വെസ്റ്റേൺ ഇൻഡസ്ട്രി മാറ്റി വെച്ചുകൊണ്ടുള്ള നിലപാട് നമ്മുടെ കേരളത്തിൽ സ്വീകരിക്കാൻ എല്ലാവരും തയ്യാറാണ് ഞാൻ പറയുന്നത് ഏതെങ്കിലും ഒരു സങ്കുചിതമായിട്ടുള്ള ചിന്തയിലല്ല പറഞ്ഞത് എല്ലാവരും ഒരുമിച്ച് നിന്നാണ് ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ മെറിറ്റും ഡിമെറിറ്റും എല്ലാം മനസ്സിലാക്കി മെറിറ്റിനോടൊപ്പം നിൽക്കാൻ കൂടുതൽ ആളുകൾ തയ്യാറായാൽ ഇവിടെ വിവാദങ്ങൾ കുറഞ്ഞു വരും എപ്പോഴും വിവാദം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുക അതിൻ്റെ മെറിറ്റോ ഡിമെറിറ്റോ അല്ല ചർച്ച ചെയ്യുന്നത് വിവാദം ഉണ്ടാക്കുക പ്രശ്നം ഉണ്ടാക്കുക ആ രീതിയിലേക്ക് പോവുകയാണ് ഒരിക്കൽ പിന്നെ EMS തന്നെ പറഞ്ഞിട്ടുണ്ട് അത് നമ്മൾ പിന്നെ വിവാദങ്ങളല്ല ഉണ്ടാക്കേണ്ടത് നമ്മൾ നല്ല സംവാദങ്ങൾ ഉണ്ടാക്കണം നമ്മുടെ സംവാദങ്ങൾ ഭാവിയിൽ നമ്മുടെ സമൂഹത്തിന് ഗുണം ചെയ്യുന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കാൻ കഴിയണം നല്ല സംവാദം ഉയർന്ന് പറ്റും വിവാദം നമുക്ക് ഒഴിവാക്കാം അതാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു പിന്നാക്ക സമുദായത്തിൽപ്പെട്ട മന്ത്രി എന്നതിനപ്പുറം എല്ലാവർക്കും സർവസമ്മതനായ ഒരു രാഷ്ട്രീയ നേതാവാണ് താങ്കൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വകുപ്പ് താങ്കളെ ഏൽപ്പിച്ചത് എല്ലാ വിഭാഗക്കാരുമായി നേരത്തെ സൂചിപ്പിച്ച പോലെ ശബരിമല വിഷയം വിശ്വാസ വിഷയമൊക്കെ കത്തി നിൽക്കുമ്പോൾ എല്ലാ വിഭാഗക്കാരുമായി ഒരു സമന്വയത്തിന് കൊണ്ടുപോകാൻ പറ്റിയ വ്യക്തിയാണ് താങ്കളെന്ന് കരുതി കൃത്യമായി തന്നെ താങ്കൾക്ക് ഈ വകുപ്പ് തന്നത് അതൊരു ബുദ്ധിപരമായ നീക്കമല്ലേ സർക്കാരിൻ്റെ പാർട്ടി തീരുമാനിച്ചാണ് എല്ലാ വകുപ്പുകളും കൊടുക്കുമ്പോൾ അതിൻ്റെ കാഴ്ചപ്പാടുണ്ടാവുമല്ലോ ഓരോ വകുപ്പും ഓരോരുത്തർക്ക് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ എല്ലാ വകുപ്പും അങ്ങ് കൊടുത്താൽ മതിയല്ലോ അപ്പോൾ ഓരോ വകുപ്പും ഓരോരുത്തരെ ഏൽപ്പിക്കുമ്പോൾ ആ ഉത്തരവാദിത്വം നിറവേറ്റാൻ ശേഷിയുണ്ടോ എന്ന് പരിശോധിച്ചുകൊണ്ട് തന്നെയാണ് പാർട്ടി നിലപാട് സ്വീകരിക്കുക അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ വലിയ അപ്രമാദിത്വമൊന്നുമല്ല മനുഷ്യ സഹജമായിട്ടുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും വൈകാരികമായിട്ട് ചിലപ്പോൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും എൻ്റെ ഒരു നിലപാട് ഈ കാര്യത്തിൽ വിശ്വാസങ്ങൾ തകർക്കുക എന്നുള്ളത് ഒരു ലക്ഷ്യമല്ല അതൊരിക്കലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാടുമല്ല അതാണ് അതിൻ്റെ പ്രത്യേകത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ശരിയായി മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ വിശ്വാസങ്ങൾക്ക് എതിരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ള ധാരണ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും ഞാനൊരിക്കൽ പറഞ്ഞു ഈ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ തയ്യാറാക്കിയ കാൾ മാർക്സ് എംഗൽസും അതിൽ പ്രത്യേക മഹാനായ കാൾ മാർക്സ് തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്
ഈ മതം എന്ന് പറയുന്നത് അല്ലെങ്കിൽ വിശ്വാസം എന്ന് പറയുന്നതൊക്കെ തന്നെ അത് മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് എന്ന് പറയുകയും അതിൻ്റെ തൊട്ടടുത്ത് തന്നെ പറഞ്ഞു അത് മനുഷ്യനെ അത്താണിയായി പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം എൻ്റെ അർത്ഥം എന്താണ്? ആ വിശ്വാസങ്ങളെ തകർത്ത് കളയാമെന്നല്ല, അത് വിശ്വാസം മനുഷ്യനുണ്ടാവണം. ആ വിശ്വാസം മനുഷ്യന് ഒരു അത്താണിയായിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ നല്ലതാണ്. പക്ഷേ ആ വിശ്വാസം അരാജകത്വത്തിലേക്ക് പോയാൽ, അക്രമത്തിലേക്ക് പോയാൽ അത് നല്ലതാണ്, നല്ലതല്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഇനിയിപ്പോൾ ശബരിമലയുമായി ബന്ധപ്പെട്ട റിവ്യൂ ഹർജിയൊക്കെ സുപ്രീം കോടതി പരിഗണിക്കുന്ന സാഹചര്യത്തിൽ ഈ വിഷയം വീണ്ടും സജീവമായി വരും. അന്ന് ദേവസ്വം മന്ത്രി എന്ന നിലയിൽ താങ്കളുടെ ഓരോ നിലപാടും ഓരോ ചുവടുവയ്പ്പും ഓരോ പ്രതികരണങ്ങൾ പോലും വളരെ സൂക്ഷ്മതയോടെ ആയിരിക്കും ജനം വീക്ഷിക്കുക. അതെ, ഇപ്പം നമ്മുടെ സുപ്രീം കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിലാണല്ലോ വിവാദം ഉണ്ടായത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സുപ്രീം കോടതിയിൽ വീണ്ടും ആ കേസ് വിശാല ബെഞ്ചിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ കോടതി വിധി എന്താവട്ടെ, അതനുസരിച്ച് പ്രവർത്തിക്കുമെന്നാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നേരത്തെ തന്നെ പറഞ്ഞത്. അപ്പോൾ കോടതിയുടെ വിധി വിശാല ബെഞ്ചിൻ്റെ വിധി വരട്ടെ. ആ വിധി വരുമ്പോൾ ബന്ധപ്പെട്ട ആളുകളുമായിട്ടെല്ലാം ചർച്ച ചെയ്ത് ഒരു സമായം ഉണ്ടാക്കിക്കൊണ്ടായിരിക്കും മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ കോടതി വിധി എന്താവട്ടെ, ഒരിക്കലും നമ്മൾ അഡ്വാൻസ് ആയിട്ട് എന്തെങ്കിലും ചെയ്തിട്ടില്ല, ഒരിക്കലും ചെയ്തിട്ടില്ല, മുൻകാലങ്ങളും ചെയ്തിട്ടില്ല, ഇടതുപക്ഷ ഗവൺമെൻറ് വന്നപ്പോൾ ചെയ്തിട്ടില്ല. കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുക മാത്രമാണ് ചെയ്തിരിക്കുന്നത്. അതുതന്നെയാണ് ഇപ്പോഴും ആ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. വിശാല ബെഞ്ച്, സുപ്രീം കോടതി വിശാല ബെഞ്ചിൻ്റെ വിധി വരുമ്പോൾ അതും ബന്ധപ്പെട്ടവരായിട്ടൊക്കെ ചർച്ച ചെയ്തുകൊണ്ട് സമവായത്തിലൂടെ കാര്യങ്ങൾ നിർവഹിച്ചു പോകാൻ കഴിയുമെന്നാണ് കരുതുന്നത്. അപ്പോൾ എല്ലാ വിഭാഗക്കാരുമായി വിശ്വാസ സമൂഹവുമായി ചർച്ച ചെയ്ത് ഒരു സമവായത്തിൽ അവരുടെ അഭിപ്രായം കൂടി തേടി ഒരു സമവായത്തിൽ കൊണ്ടുപോകാൻ തന്നെയാണ് സർക്കാർ തീരുമാനിക്കുന്നത്. ആ അത്രയേ ഉള്ളൂ, സമവായത്തിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനം. എന്തായാലും വീണ്ടും ആ ഒരു അത് നമുക്ക് എന്നെ സംബന്ധിച്ചോളം വ്യക്തിപരമായിട്ട് അത് മന്ത്രി നൽകി അന്ധവിശ്വാസവും അനാചാരവും ഒക്കെ തന്നെ വിശ്വാസത്തിൻ്റെ പേരിൽ നിലനിർത്തി പോകണം എന്നാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അതിനോട് നമുക്ക് ടോളറേറ്റ് ചെയ്യാൻ കഴിയില്ല. അതന്നെ നമ്മുടെ സമൂഹത്തിൻ്റെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും നമ്മൾ കണ്ടതാണ്. പല അന്ധവിശ്വാസവും അനാചാരങ്ങൾക്കും എതിരായിട്ട് നല്ലപോലെ പൊരുതിയിട്ടാണ് നമ്മുടെ സമൂഹം ഇങ്ങനെ വളർന്നു വന്നത്. സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ പാടില്ലെന്ന് പറഞ്ഞൊരു കാലഘട്ടമുണ്ട്. അപ്പോഴാണ് ജ്യോതിരാവ് ഭൂലെയും അതുപോലെ സാവിത്രി ബായ് ഭൂലെയും ഒക്കെ തന്നെ സ്ത്രീകൾക്ക് അല്ലെങ്കിൽ വനിതകൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ വലിയ പോരാട്ടം നടത്തി, വലിയ ത്യാഗം സഹിക്കേണ്ടി വന്നവർ. അവരാ ത്യാഗം സഹിച്ചില്ലായിരുന്നെങ്കിൽ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കിട്ടുന്ന സ്ഥിതി ഉണ്ടായി. അമ്പലത്തിൽ കയറാൻ മഹാഭൂരിപക്ഷം എന്ന സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അമ്പലത്തിൽ കയറാൻ വേണ്ടിയുള്ള വലിയ സമരങ്ങളാണ് ആ കാലഘട്ടത്തിൽ. അതിനെ എതിർത്തിരുന്നു, അങ്ങനെ പാടില്ല, വിദ്യാഭ്യാസം പാവപ്പെട്ടവർക്ക് കൊടുക്കാൻ പാടില്ലെന്ന് പറഞ്ഞു അതിനെ എതിർത്തിരുന്നു. അപ്പം അതിനൊക്കെ എതിരായിട്ട് നമ്മൾ നിലപാട് സ്വീകരിച്ച് പോയതുകൊണ്ടല്ലേ നമ്മുടെ സമൂഹം വളർന്നത്. എല്ലാം ഇങ്ങനെ അന്ധവിശ്വാസം അനാചാരത്തിലും കിടക്കട്ടെ എന്നുള്ള നിലപാട് നമ്മുടെ പൂർവികർ സ്വീകരിച്ചിരുന്നെങ്കിൽ നമ്മുടെ സമൂഹം ഇന്ന് കാണുന്ന പോലെ കാണാൻ നമുക്ക് കഴിയില്ലായിരുന്നു. അപ്പോൾ കാലഘട്ടത്തിനനുസരിച്ചുകൊണ്ടുള്ള മാറ്റം എല്ലാ രംഗത്തും ഉണ്ടാകണം. എല്ലാ അന്ധവിശ്വാസങ്ങളെയും പ്രോത്സാഹിപ്പിക്കുകയാണ്, വിശ്വാസം സംരക്ഷിക്കുക എന്നുള്ള പറയുമ്പോൾ അത് കരുതേണ്ടതില്ല, അത് പാടുമില്ല, അത് സമൂഹത്തിൻ്റെ വളർച്ചയ്ക്ക് ദോഷമാണ്, മനുഷ്യൻ്റെ വളർച്ചയ്ക്ക് ദോഷമാണ്. ഈ നമ്മുടെ കോവിഡ് സാഹചര്യത്തിൽ, മഹാമാരി സാഹചര്യത്തിലൊക്കെ അമ്പലങ്ങളും ക്ഷേത്രങ്ങളും ഒക്കെ പൂട്ടിയൊക്കെ ഇടുന്നൊരു സാഹചര്യം നമ്മുടെ ദേവസ്വം വകുപ്പായ വിവിധ ദേവസ്വങ്ങളായാലും തന്നെയും വളരെ പ്രതിസന്ധിയിലാണ് സാമ്പത്തികപരമായി. ഈ പ്രതിസന്ധി തരണം ചെയ്ത് ദേവസ്വങ്ങളെ സ്വതന്ത്രമായി നിലനിർത്താനും സർക്കാരിൻ്റെ ഫണ്ടില്ലാതെ തന്നെ ഇൻഡിപെൻഡൻ്റായി നിലനിർത്താനും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു മാർഗമായിട്ടുള്ള ചോദ്യമാണ്. ഇപ്പോൾ അത് 2018 മുതൽ നമുക്ക് വെള്ളപ്പൊക്കം ഉണ്ടായാലും ദുരന്തം ഉണ്ടായി, 2018 ശേഷം തുടർന്ന് വന്ന ഓരോ പ്രതിസന്ധികളും അവസാനം ഈ 2 വർഷത്തോളം അല്ലെങ്കിൽ 1.5 വർഷത്തോളമായിട്ട് നമ്മുടെ ലോകം നേരിടുന്ന ഏറ്റവും വലിയ മഹാമാരിയായിട്ടുള്ള COVID-19 അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ക്ഷേത്രങ്ങളും അല്ലെങ്കിൽ മതസ്ഥാപനങ്ങളെല്ലാം അടച്ചിടേണ്ടിവരുന്നുണ്ട്. പള്ളികൾ, മോസ്കുകൾ എല്ലാം അടച്ചിടേണ്ട ഒരു സ്ഥിതിയിലേക്ക് വന്നു. അപ്പം നമ്മുടെ ദേവസ്വം ബോർഡിൻ്റെ ഏറ്റവും വരുമാന സ്രോതസ് എന്ന് പറയുന്നത് പാവപ്പെട്ട അല്ലെങ്കിൽ നമ്മുടെ ജനങ്ങൾ അല്ലെങ്കിൽ ഭക്തരിടുന്ന അണിക്കയിലിടുന്ന കണിക്കവഞ്ചിയിലിടുന്ന അല്ലെങ്കിൽ ഭണ്ഡാരത്തിലിടുന്ന ഒരു വരുമാനമായിരുന്നു. അതുകൊണ്ടാണ് ദേവസ്വം ബോർഡ് അതിൻ്റെ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചിരുന്നത്. അതുപോലെ തന്നെ അവിടുത്തെ ജീവനക്കാരുടെ ശമ്പളം, അതുപോലെ പെൻഷൻകാരുടെ പെൻഷൻ, അതുപോലെ സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ ആ സ്ഥാപനങ്ങളെ നടത്തിയത് സ്കൂളുകൾ, കോളേജുകൾ, ആശുപത്രികൾ, അതുപോലെ മറ്റ് സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. ആ സ്ഥാപനങ്ങളെല്ലാം നടത്തിക്കൊണ്ടുപോകാനുള്ള പൈസ ഈ നമുക്ക് കിട്ടിയിരുന്നു. അപ്പം ഈ 3 കൊല്ലമായിട്ട് വളരെ പരിമിതമായിട്ടോ, പരിമിതം എന്നല്ല, ചില സ്ഥലത്തോ ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഗവൺമെൻറ് തീരുമാനിച്ചത് നമ്മൾ ഈ സന്ദർഭത്തിൽ ദേവസ്വം ബോർഡുകളെ സഹായിക്കണം.
അതുകൊണ്ടാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായിട്ട് ദേവസ്വം ബോർഡുകൾക്ക് ശമ്പളം കൊടുക്കാൻ പോലുമുള്ള പൈസ നമ്മുടെ പൊതുഖജനാവിന് കൊടുക്കുന്ന സ്ത്രീ ഉണ്ടായി. ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസിനും നമ്മുടെ പൊതുഖജനാവിന് കൊടുക്കേണ്ട സ്ത്രീ. അപ്പോൾ അതങ്ങനെ വർദ്ധിച്ചു വരികയാണ്. അപ്പോൾ ഗവൺമെൻറ് കാലത്തും ഇങ്ങനെ നമ്മുടെ കെ എസ് ആർ ടി സി പോലെ സഹായിച്ച് സഹായിച്ച് അങ്ങനെ നിൽക്കേണ്ടല്ലോ. ഇപ്പോൾ നമുക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നമുക്ക് നിൽക്കേണ്ടതാണ്. അപ്പോൾ അതിൻ്റെ വരുമാന സ്രോതസ്സുകൾ നമുക്ക് മറ്റ് മേഖലയിലേക്ക് കടന്നുകൊണ്ട് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കണമെന്ന് പറഞ്ഞത് ശരിയാണ്. അതിനുള്ള സാധ്യതയുണ്ട്. ആ സാധ്യത ഉപയോഗിക്കുന്നതിന് പലതരത്തിലുള്ള സാങ്കേതിക തടസ്സങ്ങളുണ്ട്. അപ്പോൾ ആ സാങ്കേതിക തടസ്സങ്ങൾ കോടതിയായിട്ടുള്ള ഇടപെടൽ, മറ്റ് സാങ്കേതിക തടസ്സങ്ങൾ, ഇതെല്ലാം തന്നെ നമ്മുടെ മറ്റ് ആക്ടിവിറ്റീസ് നടപ്പിലാക്കാൻ പ്രയാസമാണ്. അപ്പോൾ അത് എങ്ങനെ അത് തരണം ചെയ്ത് പോകണമെങ്കിൽ സ്വയാർജിത വരുമാനം ഓരോ ദേവസ്വം ബോർഡുകൾക്ക് ഉണ്ടാക്കാൻ കഴിയണം. സ്വയംപര്യാപ്തത കൈവരിക്കാൻ കഴിയുന്നില്ല. അതായത് ഈ ഭക്തരുടെ കയ്യിൽ നിന്ന് ലഭിക്കുന്ന തുക മാത്രം പോരാ, മറ്റ് രീതിയിലുള്ള സാധ്യതകൾ. ഇപ്പോൾ നിരവധി പിന്നെ സ്ഥലങ്ങൾ നമ്മുടെ ദേവസ്വം ബോർഡുകളിലുണ്ട്. അതും കേരളത്തിലെ ഏറ്റവും കണ്ണായ സ്ഥലങ്ങളടക്കമുണ്ട്. അവിടെയൊക്കെ നമുക്ക് അതെങ്ങനെയൊക്കെ ബലപ്രദമായിട്ട് ഉപയോഗിക്കാൻ കഴിയും. അവിടെയും ഉപയോഗിക്കുമ്പോൾ വിവാദം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കും. നല്ല കാര്യത്തിനാണെങ്കിൽ പോലും വിവാദം ഉണ്ടാക്കും. അപ്പോൾ അത് എങ്ങനെ അവർ അതും കൂടി നമ്മൾ ചർച്ച ചെയ്യണം. അല്ല, ഇപ്പോൾ ഈ പറഞ്ഞ പോയിൻ്റ് വളരെ കറക്റ്റാണ്. അപ്പോൾ നമ്മുടെ ദേവസ്വം ബോർഡുകൾക്ക് മറ്റ് ഇതര വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്ന രീതിയിലേക്ക് അതിൻ്റെ സംവിധാനത്തെ എങ്ങനെ മാറ്റിയെടുക്കാൻ കഴിയും. അപ്പോൾ ഇപ്പോൾ അത് മുറിച്ചു കിടക്കാൻ നമുക്ക് തടസ്സമായി നിൽക്കുന്ന ഘടകങ്ങളെന്താണ്, അത് പരിശോധിച്ചുകൊണ്ട് അത് തിരുത്തി നമുക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഓരോ ദേവസ്വം ബോർഡുകളും സ്വയം പര്യാപ്തയിലേക്ക് എത്തും. അപ്പോൾ ജീവനക്കാർ ശമ്പളം കൊടുക്കാം, പെൻഷൻകാർക്ക് പെൻഷൻ കൊടുക്കാം, സ്ഥാപനങ്ങളുടെ വളർച്ച, അതിനെല്ലാം സഹായിക്കും. പിന്നെ നമ്മുടെ കേരളത്തിൻ്റെ പൊതുവായ വളർച്ചയ്ക്കും ഉപയോഗപ്പെടുത്താൻ വേണ്ടി കഴിയും. പല സ്ഥലത്തിലും ചെയ്യുന്ന പോലെ നമുക്ക് കുറച്ചും കൂടി ദീർഘവീക്ഷണത്തോടുകൂടി ചെയ്ത് കഴിഞ്ഞാൽ കുറേ കൂടി ഈ അപ്പം ചിലപ്പോൾ ഇപ്പോൾ പറയും വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയാണ് നമ്മളെന്ന് ചോദിക്കും. അതാണ് വിവാദം ഉണ്ടാക്കുകയെന്ന് പറഞ്ഞ് നമ്മുടെ കേരളത്തിൻ്റെ വളർച്ചയ്ക്ക് അത് ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞാൽ നല്ലതല്ലേ? പല രാജ്യങ്ങളും ചെയ്യുന്നുണ്ട്. പിലിഗ്രിം ടൂറിസം എന്ന് പറയുന്നത് തന്നെ വലിയ വരുമാനത്തിൻ്റെ എനിക്ക് നല്ല സാധ്യതയുണ്ട്. നമ്മൾ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കുറേ കൂടി മെച്ചപ്പെടുത്തി ചെയ്യാൻ പറ്റുമോ? നമുക്ക് വിവാദങ്ങളില്ലാതെ ചെയ്യാൻ പറ്റുമോ? അപ്പോൾ അത് കോടതികളെ ബോധ്യപ്പെടുത്തേണ്ടി വരും, മറ്റ് പ്രസ്ഥാനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടി വരും. എല്ലാവരും ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. ഈ ഇനി താങ്കളുടെ കെ രാധാകൃഷ്ണൻ എന്ന രാഷ്ട്രീയ നേതാവിൻ്റെ വ്യക്തി ജീവിതത്തിലേക്ക് വരികയാണെങ്കിൽ ഇതെല്ലാം ചോദിക്കുന്ന ഒരു വ്യക്തി ജീവിതം അല്ലല്ലോ നമ്മുടെ. നമ്മൾ സമൂഹത്തിന് വേണ്ടി ജീവിക്കുക എന്നുള്ളതാണ് ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ പാത. അപ്പോൾ സമൂഹത്തിന് എന്തെങ്കിലും എന്നെ കൊണ്ട് നല്ലത് ചെയ്യുക, നല്ലത് ചെയ്യുക എന്നുള്ളതാണ് എപ്പോഴും ചിന്ത. നമുക്ക് സമൂഹത്തിൽ നിന്ന് എന്ത് നേട്ടം ഉണ്ടാക്കാൻ കഴിയും എന്നാണ് പലപ്പോഴും ചിന്തിക്കുന്നത്. പക്ഷേ അതിലെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് കെ രാധാകൃഷ്ണൻ എന്ന സി പി എം നേതാവെന്ന് പേര് കേൾക്കുമ്പോൾ തന്നെ അവനൊപ്പം പറയുന്നതാണ് ലാളിത്യത്തിൻ്റെ പര്യായം എന്നൊരു വ്യക്തി. തങ്ങൾ ഇത് സി പി ആ മുൻ മന്ത്രി വർഷങ്ങൾക്ക് 25 വർഷങ്ങൾക്ക് മുമ്പ് മന്ത്രിയായി, അതിനുശേഷം സ്പീക്കറായി, സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. പക്ഷേ ഇപ്പോഴും സ്വന്തമായ ഒരു വാഹനം പോലും ഇല്ലാത്ത ഒരു രാഷ്ട്രീയ നേതാവ് ഇപ്പോഴും തുടരുന്നു. അത്ര വലിയ മഹത്തായ കാര്യമായിട്ട് ഞാൻ കാണുന്നില്ല. എത്രയോ ഒന്നുമില്ലാത്ത സമൂഹമല്ലേ നമ്മുടെ. എൻ്റെ ഇപ്പോഴത്തെ പൊസിഷൻ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ വരാൻ പറ്റുന്ന അന്തരീക്ഷമല്ലായിരുന്നല്ലോ. ഞാൻ എന്തെങ്കിലും തൊഴിലെടുത്ത് ഒരു തൊഴിലാളിയായി മാറേണ്ട ഒരാളാണ്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഞാൻ എത്രയും ഉയരത്തിലപ്പം നിൽക്കുന്നത് ചെറുതല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നേക്കാൾ എത്രയോ താഴെ ആളുകൾ കിടക്കുന്നത്. അപ്പോൾ അവർക്കൊന്നും കിട്ടാത്ത അവസരം എനിക്ക് കിട്ടിയുള്ളൂ എന്നുള്ള ഒരു തോന്നലാണ് എന്നെ നയിക്കുന്നത്. പക്ഷേ അതാണ് ഞാൻ പറഞ്ഞത്, ഈ മാറുന്ന ചിന്തകൾക്കും മാറുന്ന കാലത്തിനും അനുസരിച്ചുള്ളൊരു മാറ്റം താങ്കളെപ്പോലൊരു കമ്മ്യൂണിസ്റ്റ് നേതാവിന് ഇപ്പോഴും ഇല്ല. ആ ഒരു പാരമ്പര്യ പരമ്പരാഗത രീതി താങ്കൾ ഇപ്പോഴും തുടരുന്നു. എന്തുകൊണ്ടാണ് ഈ ഒരു രീതി? മാറ്റം ഉൾക്കൊള്ളുന്നില്ല എന്ന് പറയുന്നത് ശരിയല്ല. മാറ്റമുണ്ട്. നമ്മളെ മാറ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതവുമായിട്ടുള്ള ബന്ധപ്പെട്ടല്ല, മറ്റു കാര്യത്തിലാണ് നമുക്ക് മാറ്റം വേണ്ടത്. നമ്മുടെ ജീവിതം നമ്മൾ തീരുമാനിക്കുന്നതാണ്. വ്യക്തിപരമായിട്ടുള്ള ജീവിതം നമ്മൾ തീരുമാനിക്കുകയും സമൂഹത്തിന് വേണ്ടി മാറ്റത്തിൻ്റെയോടൊപ്പം നിൽക്കുകയും ചെയ്യുക എന്നുള്ള നിലപാട് ചെയ്യണം. വ്യക്തിയും നമ്മുടെ ഒരു മറ്റ് നമ്മുടെ പ്രവർത്തനം തമ്മിൽ വ്യത്യസ്തമായിട്ട് തന്നെ കാണണമെന്നാണ്. നമ്മൾ എന്ത് പ്രവർത്തനമാണ് സമൂഹത്തിന് വേണ്ടി ചെയ്യുന്നത് അവിടെയാണ് നമ്മൾ കൂടുതൽ കൊടുക്കുന്നത്. അത് മാറ്റത്തിന് വിധേയമായിക്കൊണ്ടുള്ള പ്രവർത്തനം എക്കാലത്തും 96 പ്രവർത്തനമല്ല 2021 ഉണ്ടാകുക. അത് മാറിയിട്ടുണ്ടല്ലേ, എൻ്റെ സ്വഭാവത്തിൽ മാറിയിട്ടുണ്ട്, പ്രവർത്തനത്തിൽ മാറിയിട്ടുണ്ട്, മറ്റ് രീതികളിലെല്ലാം മാറ്റം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ രാധാകൃഷ്ണൻ എന്ന വ്യക്തിയുടെ ജീവിത രീതി ഇപ്പോഴും നമ്മൾ കരുപിടിപ്പിക്കുന്നതാണ്. നമ്മൾ ഓരോരുത്തരും നമ്മൾ കരുപിടിപ്പിക്കുന്നതാണ്.
അത് പിന്നെ കമ്മ്യൂണിസ്റ്റ് രീതി തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ താങ്കളെ പോലെ ഒന്നോ രണ്ടോ ചുരുക്കം ചില നേതാക്കന്മാർ മാത്രം ആ പഴയ കമ്മ്യൂണിസ്റ്റ് രീതി നമുക്കൊക്കെ മാതൃകയായി ചൂണ്ടിക്കാട്ടാൻ പറ്റുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് രീതി പിന്തുടരുന്നു. ആയിരക്കണക്കിന് പതിനായിരക്കണക്കിനാണ് കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ ഉയർത്തി പിടിച്ചുകൊണ്ട് ജീവിക്കുന്നത്. ഒന്നും അതുകൊണ്ടാണല്ലോ നമ്മളൊക്കെ ഇങ്ങനെ ജയിച്ചു വരുന്നത്. പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് പ്രവർത്തകർ ഒന്നും പ്രതീക്ഷിച്ചില്ല. ഒരാശയം വിജയിക്കണം എന്നുള്ള കാഴ്ചപ്പാടോടുകൂടി ആണ് പലരും പ്രവർത്തിക്കുന്നത്. താങ്കളുടെ ഈ ജീവിതശൈലി കൊണ്ട് തന്നെയാണോ ഇപ്പോഴും ചേരക്കരയുടെ മാണിക്യമാണ് കെ രാധാകൃഷ്ണൻ എന്ന് ഇപ്പോഴും ആളുകൾ അഭിമാനത്തോടെ പറയുന്നത്? അത് ചെറുപ്പം പോലൊക്കെ എന്നെ കണ്ട് പരിചയമുണ്ടല്ലോ ആളുകൾക്ക്. അപ്പോൾ അവർക്ക് അത് ഉണ്ടായിരിക്കും ചിലപ്പോൾ അവർക്ക് എന്നോട് സ്നേഹവും ഒക്കെ ഉണ്ടാകുന്നത്. ഈ എന്തുകൊണ്ട് വിവാഹം ജീവിതം വേണ്ട എന്ന് വെച്ചാൽ തിരക്കിനിടയിൽ അതൊരു കൊണ്ടുപോകാൻ ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള ഒരു ബുദ്ധിമുട്ടാണോ അതോ മറന്നുപോയതാണോ? മറുപടി പറഞ്ഞു കഴിഞ്ഞു. അതെങ്ങനെ പോട്ടെ, നമ്മുടെ നമ്മൾ ഓരോ എല്ലാവരും വിവാഹം കഴിച്ച് കുടുംബമായിട്ട് ജീവിച്ച് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ സമയമുണ്ട്. അപ്പോൾ ഓരോരുത്തരും വഴി അവർ തിരഞ്ഞെടുത്ത് വഴിയിലൂടെ പോട്ടെ, നല്ലതായിട്ടുള്ള വഴി അവർ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അത് തെറ്റായ വഴിയാണെങ്കിൽ അതിനെ തിരുത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. ഒരാൾ നല്ല വഴി തിരഞ്ഞെടുത്ത് പോകുകയാണെങ്കിൽ പിന്നെ എന്തിനാ, അല്ലെങ്കിൽ അയാളുടെ ഇഷ്ടത്തിന് പോകുന്ന തെറ്റായ വഴിയില്ല. നിങ്ങൾ ഞാൻ മദ്യപിച്ച് വഴി കിടക്കുമ്പോൾ അത് ശരിയല്ല എന്ന് പറഞ്ഞാൽ ഓക്കെ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കളവ് നടത്തി അത് ഓക്കെ, അതൊന്നും ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ അത് ചെയ്യാത്തടത്തോളം കാലം ഞാനിങ്ങനെ പോകട്ടെ എന്ന് വിടാം. പിന്നെ ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത അറിയാമല്ലോ, ഇതൊക്കെ കൂടി അങ്ങനെ ചിന്തിച്ച് തല പുണ്ണാക്കേണ്ട സംഭവം. ജീവിതത്തിൽ ഏറ്റവും സ്വാധീനിച്ച ഒരു സ്ത്രീ ആരെന്ന് ചോദിച്ചാൽ അത് അമ്മ തന്നെയാണോ? അമ്മ തന്നെയായിരുന്നു. ഈ ഒരു ലാളിത്യ ലളിത ജീവിതം കേവലം അമ്മ മാത്രമല്ല, എൻ്റെ അച്ഛമ്മ എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. എൻ്റെ അച്ഛമ്മ 96 അച്ഛമ്മ എന്ന അച്ഛൻ്റെ അമ്മ അവർ സ്വാധീനിച്ചിട്ടുണ്ട്. എൻ്റെ അമ്മായി എന്നെ സ്വാധീനം, അമ്മയായി മക്കളൊന്നുമില്ല ഞങ്ങളെ പഠിപ്പിച്ചത്, പണിയെടുത്ത് പഠിപ്പിച്ചത്, അവരൊക്കെ സ്വാധീനമുണ്ട്. വ്യത്യസ്ത അമ്മ മെയിൻ ആണ്, പിന്നെ എൻ്റെ അമ്മായി, പിന്നെ അച്ഛമ്മ, കൊച്ചമ്മ എന്നൊക്കെ പറഞ്ഞാൽ അവർ, എൻ്റെ ചെറിയമ്മമാർ, അവരൊക്കെ സ്വാധീനിച്ചിട്ടുണ്ട്. സ്ത്രീകൾ ഒരുപാട് എൻ്റെ. താങ്കളുടെ അതേ ജീവിതശൈലി തന്നെയാണ് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ തങ്ങളുടെ കുടുംബാംഗങ്ങളൊക്കെ, പ്രത്യേകിച്ച് അമ്മ, അമ്മ പോലും മകൻ്റെ സത്യപ്രതിജ്ഞ കാണാൻ വരണമെന്ന് ആഗ്രഹിക്കുന്നില്ല, മന്ത്രി ഭവനത്തിൽ വന്ന് താമസിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല. അമ്മ ഇപ്പോഴും ഒരു പഴയ സ്പീക്കറോ മന്ത്രിയോ ഇപ്പോഴും മന്ത്രിയായതിൻ്റെ ഒരു പത്രാസൊന്നും കാണിക്കാതെ സാധാരണ ഒരു കർഷക സ്ത്രീയായി അമ്മ ഈ 82 വയസ്സിലും അവിടെ ജീവിക്കുന്നു. അമ്മയുടെയും കുടുംബാംഗങ്ങളുടെയൊക്കെയുള്ള ആ ഒരു മാതൃക തന്നെയായിരിക്കും. അമ്മയും എൻ്റെ സഹോദരിമാരും സഹോദരന്മാർ രണ്ടുപേരും മരിച്ചുപോയി, അതൊക്കെ ഞങ്ങൾ ഒരു 10 അച്ഛനും അമ്മയും ഞങ്ങൾ തേയിലത്തോട്ടം ലയത്തിലായിരുന്നു താമസം, ഇടുക്കിയിൽ. അപ്പോൾ ഞങ്ങൾ, ഞാനൊക്കെ ചേലക്കര തന്നെയായിരുന്നു ചെറുപ്പം മുതൽക്ക്, ഞാനും ചേട്ടനും അനിയനൊക്കെ. ബാക്കിയുള്ള വെക്കേഷൻ ടൈമിൽ മാത്രമാണ് ഇവിടേക്ക് വരിക. അപ്പോൾ 10 ഒരു സിംഗിൾ റൂമിലാണ് താമസിക്കുന്നത്. ഒരു ലയം എന്ന് പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് തോന്നുന്നു, എസ്റ്റേറ്റ് ലയം. ആ ലയം ഇപ്പോഴും ഞങ്ങൾ 10 കൂടി താമസിച്ച ലയത്തിൻ്റെ റൂം, 2 ഒരു അടുക്കള, ഒരു വലിയ റൂമും ഒരു ഒരു പോർട്ടിക്കോ പോലെ ഒരു സ്ഥലം, അതിലാണ് ഞങ്ങൾ താമസിച്ചത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ബന്ധമാണ്. അപ്പോൾ ആ സ്നേഹത്തോടു കൂടി തന്നെയാണ് കുടുംബം ഞങ്ങൾ താമസിച്ചു പോയത്. പ്രതീക്ഷിച്ചൊരു ശോഭനമായൊരു കേരളം ഉണ്ടാകട്ടെ എന്ന് നമ്മളും ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്. ഇത്രയും സമയം വാക്കും മറുവാക്കുമായി സഹകരിച്ചതിന് നന്ദി സാർ.